ഹായ് ഓൾ ഇന്നത്തേത് ഒരു ഷോപ്പിംഗ് ഡേ വീഡിയോ ആണ് കേട്ടോ ഞാനും അമ്മയും നിധിക്കുട്ടനും കൂടി സൺഡേ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയത് പോത്തീസിലേക്കാണ് നിധികുട്ടിൻ്റെ ബർത്ത്ഡേ വരുവാണ് സോ ഡ്രസ്സ് എടുക്കാനും അങ്ങനത്തെ ചില ആവശ്യങ്ങൾക്ക് പിന്നെ അല്ലാത്ത വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങൾ വിചാരിച്ചു ഓണം വരുന്നതല്ലേ ഉള്ളൂ സോ അധികം തിരക്കൊന്നും കാണില്ല എന്ന് ചോദിച്ചു പക്ഷേ അതിനകത്ത് തൊടുക്കത്തെ തിരക്കായിരുന്നു ഏത് സെക്ഷനിൽ ചെന്നാലും തിരക്കോട് തിരക്ക് ഫസ്റ്റ് ഞങ്ങൾ പോയത് കിഡ് സെക്ഷനിലാണ് അപ്പൊ നിധിക്കൂട്ടിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് വാമിക്കൂട്ടിനും വരുന്നുണ്ട് ബർത്ത് ഡേക്ക് സോ രണ്ടുപേർക്കും സെയിം ഡ്രസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അമ്മയുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേ പോയി കയറുന്ന വഴിക്ക് ഈ സൈക്കിളൊക്കെ കണ്ടപ്പോൾ നിതീഷ് അതിൻ്റെ മേളിലെല്ലാം വലിഞ്ഞു കയറി പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അതിനകത്ത് നിന്ന് തിരിച്ചിറക്കിയത് അതിനുശേഷം കിഡ്സിന്റെ സെക്ഷനിൽ ഫ്രോക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് എല്ലാം ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് റേഞ്ചിലുള്ള ഡ്രസ്സസ് ആയിരുന്നു ഈ ഡ്രസ്സ് ഇപ്പൊ കാണിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു പക്ഷെ അത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് ഞങ്ങൾ വേറെ ഡ്രസ്സിലോട്ട് പോയി ഓണം ഓണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നിധികൂട്ടിനും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതെടുക്കണേ ഒരു വലിയ ഗൗൺ ഒക്കെ കാണിച്ചിട്ട് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടപ്പുണ്ടായിരുന്നു ആ ഈ കാണിക്കുന്നതാണ് കേട്ടോ ഗൗൺ നല്ല ഇതിന്റെ വില എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഒക്കെ ആണെന്ന് തോന്നുന്നു നമുക്ക് ഈ റിസപ്ഷൻ ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഒക്കെ ഇടാനായിട്ട് പറ്റിയത് പിന്നെ ട്രഡീഷണൽ വെയറും ഒത്തിരി ഉണ്ടായിരുന്നു അതിനൊന്നും അധികം റേറ്റ് ഇല്ല പല ഏജസിൻ്റെ ഉണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സിന്റെയൊക്കെ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്ന ഡ്രസ് ഇന്ന് ഒരെണ്ണം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്നും മാമിക്കൂട്ടിനും സെയിം ഡ്രസ്സ് തന്നെയാണ് സെലക്ട് ചെയ്തത് പിന്നെ ഞങ്ങൾ ടോയ്സ് സെക്ഷനിലോട്ട് പോയി അവിടെ നീ റുബിക്സ് ക്യൂബ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ വാശി പിടിച്ചുകൊണ്ടു അതിൻ്റെ വില എത്ര തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ഞാൻ എന്തൊക്കെയോ സോപ്പിട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അമ്മ അല്ലാത്ത എന്തോ രണ്ട് മൂന്ന് ടോയ്സ് മാമിക്കുട്ടിനും നിധിക്കുട്ടിനും വാങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഈ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് കുഞ്ഞ് പ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയി കാരണം തിരക്കായതുകൊണ്ട് എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഈ ജ്വലറി സെക്ഷനിൽ പോയിട്ട് സ്ലൈഡ് ക്ലിപ്പ് ഒക്കെയാണ് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ആറരയ്ക്ക് ആയതുകൊണ്ട് ടയേർഡ് ആയതുകൊണ്ട് ഒരു ചായയൊക്കെ താഴത്തെ കൗണ്ടറിൽ നിന്ന് കുടിച്ചു പിന്നെ ഇത് ഞങ്ങൾ ഊബറിലാണ് അങ്ങോട്ട് പോയത് അപ്പോൾ തിരിച്ചും ഊബറിൽ ബുക്ക് ചെയ്തിട്ട് വെയ്റ്റ് ചെയ്തിരിക്കാനാണ് അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് എടുത്തതേ ഉള്ളൂ ഭീമ കല്യാൺ അങ്ങനത്തെ അവിടെ നിന്നാ കാണാൻ പറ്റും ട്രിവാൻഡ്രം സിറ്റി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാമല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തുവന്നേ ഉള്ളൂ നിധികൊണ്ട ബർത്ത് ഡേ ഓഗസ്റ്റ് ട്വൻറ്റി നയൻത്തിനാണ് ഫൈവ് ഇയേഴ്സ് ആകുകയാണ് എനിക്കത് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല അഞ്ച് വർഷമായെന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരാം ബഡ് ബൈ